ഇത് നമ്മൾ കസ്റ്റമറുടെ ടേസ്റ്റിന് 20 മിനിറ്റ് ചോക്ലേറ്റ് സ്പെഷ്യാലിറ്റി ആണ്. ഇത് ഇന്ത്യയിൽ ഞാൻ മാത്രമാണ് ഇപ്പൊ നിലവിൽ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു വെറൈറ്റി കൊക്കോ എന്നാണ് അത് എടുക്കുന്നത്. നമ്മുടെ തോട്ടത്തിലുണ്ട് കൊക്കോ കോഫി ഒക്കെ കഴിച്ചിട്ടുണ്ട്. കൊക്കോ ടീ ആദ്യമായിട്ട് നമ്മുടെ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്നതിന് വരെ കുടിച്ചാൽ മതി. ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർ എന്തായാലും ഈ വീഡിയോ മിസ് ചെയ്യരുത്. പിന്നെ ഡയബറ്റിക്സിൻ്റെ ഒക്കെ ടെൻഷനുള്ളവർക്ക് ചോക്ലേറ്റ് കഴിക്കാനായിട്ടുള്ള പേടിയുണ്ടോ? അങ്ങനെയുള്ളവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ പേടി മാറും. ഒരു ഫാക്ടറി ഉണ്ട് നമ്മുടെ അടുത്തായിട്ടൊരു ഫാക്ടറി ഉണ്ട്. ഇപ്പം ഞാൻ കനവിലാണുള്ളത്, മഞ്ഞപ്പുറ കനവിലാണുള്ളത്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റേഴ്സ് അപ്പുറത്ത് ഒരു 10 മിനിറ്റ്സ് ദൂരം ഉള്ളു ഒരു കൊക്കോ ഫാക്ടറി ഉണ്ട്. അത് വലിയൊരു അത്ഭുതമായിട്ടുള്ളൊരു ഫാക്ടറി. അവിടെ കൊക്കോൻ്റെ പ്രൊഡക്ട്സ് അവിടെ ഇല്ലാത്ത പ്രൊഡക്ട്സ് ഇല്ല. അപ്പോൾ നമുക്ക് ആ ഫാക്ടറി വിസിറ്റ് ചെയ്യാം. ആ ഫാക്ടറി വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്ന് പഠിച്ചെടുക്കാം. ഇപ്പോൾ ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ്. കൊക്കോറിച്ചിൻ്റെ ഫാക്ടറിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഫാക്ടറിയുടെ പ്രോസസ്സിങ് യൂണിറ്റിൻ്റെ എൻട്രൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ഞാൻ സംസാരിക്കുന്നതിനും കൂടുതൽ ഇതിൻ്റെ ഓണർ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് മിസ്റ്റർ രഞ്ജൻ ജോസ്, ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറും ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയാം. അപ്പോൾ വെൽക്കം. ബാക്കി കാര്യങ്ങളെല്ലാം പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. ഇനി ഞാൻ സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കൊക്കോറിച്ച് ചോക്ലേറ്റ് ഫാക്ടറി എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. കൊക്കോറിച്ച് ചോക്ലേറ്റ്സ് എന്നാണ് ബ്രാൻഡ് നെയിം. നമ്മൾ തുടങ്ങിയിട്ടൊരു 15 വർഷമായി നമ്മൾ ചോക്ലേറ്റ്. പണ്ട് മുതൽ കാരണന്മാർ കൊക്കോ കൃഷിയായിരുന്നു. നമുക്കൊരു 3-4 ഏക്കർ കൊക്കോ കൃഷിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അങ്ങനെ കുറേ ചോക്ലേറ്റ് ഉണ്ടാക്കി എക്സ്പെരിമെൻ്റ് ചെയ്താണ് നമ്മൾ ഇതുവരെ എത്തിയത്. ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്. പ്യുർ ചോക്ലേറ്റുകളാണ്, നമ്മൾ കൊക്കോ ബട്ടർ ഉപയോഗിച്ചുള്ള ചോക്ലേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് ഓരോ പ്രൊഡക്ട്സ് ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഇത് കൊക്കോ ഡ്രിങ്ക് എന്ന് പറയും. കൊക്കോൻ്റെ ഫ്ലഷിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് ഇന്ത്യയിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആന്റി ഓക്സിഡന്റ് ആണ്. ഇതൊരു എനർജി ഡ്രിങ്ക് ആണ്. ഇത് നമുക്ക് ഇവിടെ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ അടുത്തും കൂടെ കിട്ടും. കഴിച്ചിട്ട് ഏകദേശം നമ്മുടെ നാരങ്ങ അല്ല തേങ്ങ വെള്ളത്തിന്റെ ഒക്കെ ടേസ്റ്റ് പോലെ ഇത് ശരിക്കും പറഞ്ഞാൽ ലിച്ചിയുടെ ടേസ്റ്റ് ആണ്. ലിച്ചിയുടെ ടേസ്റ്റ് ആണ്. കൊക്കോ വിനെഗർ, നമ്മുടെ ചൊറുക്ക, നല്ല ചൊറുക്കയാണ് ഇത്. മിക്സിംഗ് ഒന്നുമില്ല. സാധാരണ എല്ലാത്തിലും അഡിറ്റീവ്സ് ഇടാറുണ്ട്. ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് നമ്മുടെ സാലഡ്സിനും എല്ലാം നല്ലതാണ്. അതുപോലെ ആപ്പിൾ സിഡാറൊക്കെ പോലെ. അതെ. പിന്നെ വന്നിട്ട് നമ്മൾ അതിനകത്ത് സ്പ്രെഡുകളാണ്. ഇത് കാഷ്യു വിത്ത് ചോക്ലേറ്റ്. ഇത് നമ്മൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. കാഷ്യു വിത്ത് ചോക്ലേറ്റ് ആണ് ഇതിനകത്ത്. ഇതിനകത്തൊരു 25% കാഷ്യു അരച്ച് ചെയ്യുന്നതാണ്. അത് ചോക്ലേറ്റ് ആണ്. അല്ലാതെ നമ്മൾ കൊക്കോ പൗഡർ അല്ലാതെ ചോക്ലേറ്റ് ആയിട്ട് നമ്മൾ ബീനൊക്കെ അരച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അതിനകത്ത് കൊക്കോ ബട്ടറും ഉണ്ടാവും. സ്പ്രെഡായിട്ട്. അതുപോലെ തന്നെ അതിന് ഡാർക്കാണ്. ഡാർക്ക് സ്പ്രെഡാണ്. വെറും മിൽക്ക് ഉണ്ട്. മിൽക്ക് ചോക്ലേറ്റ്. സ്പ്രെഡിന്റെ തന്നെ പല ഫ്ലേവർ. ആ 3 ഫ്ലേവറുകൾ ഉണ്ട് സ്പ്രെഡിന്റെ. പിന്നെ അതുപോലെ ഡ്രിങ്കിങ് പൗഡർ, ചോക്ലേറ്റ് ഡ്രിങ്കിങ് പൗഡർ. ഇത് പാലിലിട്ട്, പാല് മാത്രമായിട്ട് അതിനകത്ത് ഷുഗർ എല്ലാം ആഡ് ചെയ്യണം. ഇത് പ്യുർ കൊക്കോ പൗഡർ ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. നാച്ചുറൽ കൊക്കോ പൗഡർ. ഇത് ഡച്ച് പ്രോസസ്ഡ് അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രിങ്കിങ്ങിനുള്ളതാണ്. കേക്ക് ഉണ്ടാക്കാനല്ല. ഇത് സാധാരണ നമ്മുടെ പാലിൽ ഇട്ട് കുടിക്കാനും നമ്മുടെ ഹെൽത്തി പർപ്പസിനാണ്. ഷുഗർ ഇല്ല. അതിന്റെ പോലെ അതുപോലെ തന്നെയാണ് ഡച്ച് പ്രോസസ്. ഇതാണ് ബേക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇതിനുള്ള ഗുണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ആൽക്കലൈസ്ഡ് ആണ്. ഗുണം കുറവായിരിക്കും. പക്ഷെ കേക്കിനൊക്കെ ഇതിനകത്ത് ഒരു 23% കൊക്കോ ബട്ടർ ഉണ്ടാവും. ഇത് പ്യുറാണ്. അത് നമ്മുടെ മോയ്സ്ചറൈസർ ആണ്. കൊക്കോ ബട്ടർ വിത്ത് അലോവെര. കഴിക്കുന്ന അല്ല, ഫെയർനെസ്സിനായിട്ട് ഉപയോഗിക്കുന്നത് അലോവെര. അതുപോലെ തന്നെ ഫുഡ് ക്രീം, നമ്മുടെ കാലിന്റെ വേണ്ടി വരുന്നതിന് ലിബാം. ഇതിനകത്ത് ഇത് നാച്ചുറൽ എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ബീട്രൂട്ടിന്റെ കളറും അതുപോലെ ഹണി വാക്സ്, ഹണി വാക്സ്, കൊക്കോ ബട്ടർ, ഒലിവ് ഓയിൽ, അത് മാത്രമേ ഉള്ളൂ നാച്ചുറൽ. ഇത് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടുള്ളൊരു ഫിഗ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ബനാന ഉണ്ടോ? അത്
80% ഡാർക്ക് ചോക്ലേറ്റ് ആണ്. പഴുത്ത പഴം ഏത്തപ്പഴം ഡ്രൈ ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയത്. ഇത് കൊക്കോന്റെ ടീ ആണ്. രാവിലെ നമ്മള് ഒരു ഗ്ലാസ് വെള്ളത്തില്, തിളപ്പിച്ച വെള്ളത്തില് ഇതൊരു സ്പൂൺ ഇട്ട് ടീ ആണ്. അതിനകത്ത് നല്ല ചോക്ലേറ്റ് ടേസ്റ്റും ഉണ്ടാവും, അതുപോലെ ആ ഗുണങ്ങളുണ്ടാവും. ആന്റി ഓക്സിഡന്റ്, നമ്മൾ സാധാരണ കട്ടൻ ചായ കുടിക്കുന്നതിൽ നല്ലത് ഈ കൊക്കോ ടീ ഉപയോഗിക്കും. പിന്നെ നമ്മുടെ ചോക്ലേറ്റ്സുകളാണ്, ഇത് ഡാർക്ക് മിൽക്ക്. നമ്മുടെ ഇവിടെ എത്ര ടൈപ്പ് ചോക്ലേറ്റ്? ചോക്ലേറ്റ് എത്ര വെറൈറ്റി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ നിലവിൽ ഒരു 12-13 വെറൈറ്റി ഉണ്ട്. പിന്നെ നമ്മൾ കസ്റ്റമറുടെ ടേസ്റ്റ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കും. നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് ആ ടേസ്റ്റിൽ നിങ്ങൾക്ക് 20 മിനിറ്റിനുള്ളിൽ ഇവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഫില്ലിങ്സും ഉണ്ട്, ഹേസൽനട്ട്, ആൽമണ്ട്, ഇങ്ങനെയുള്ള ഫില്ലിങ്സ് നമ്മൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഫില്ല് ചെയ്ത് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കുക ചെയ്യും. 20 മിനിറ്റിനുള്ളിൽ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കി തരും. ചോക്ലേറ്റ് തന്നെ ഒത്തിരി വെറൈറ്റികളുണ്ട്. നമ്മളിപ്പോ ഇത് ഡാർക്ക് മിൽക്കാണ്, മിൽക്ക് ഉണ്ട്, ഇത് റൂബി പിങ്ക് കളറാണ് ചോക്ലേറ്റ്. ഇതിന്റെ ഉള്ളിൽ പിങ്ക് ആണ് സ്പെഷ്യാലിറ്റി. സ്പെഷ്യാലിറ്റി ആണ്. ഇത് ഇന്ത്യയിൽ ഞാൻ മാത്രമാണ് ഇപ്പൊ നിലവിൽ ഉണ്ടാക്കുന്നുള്ളൂ, വേറെ ആരും ഇത് ചെയ്തതായിട്ട് അറിയില്ല. എന്റെ ഒരു ഫ്രണ്ട് യു എസ് വന്ന സമയത്ത് അവർ പറഞ്ഞിട്ടായിരുന്നു, ഞാൻ ആദ്യം അതിനെപ്പറ്റി അറിഞ്ഞായിരുന്നു. അവരിത് അന്വേഷിച്ച് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് റൂബി ചോക്ലേറ്റ്, പിങ്ക് കളറാണ് ഇതിന്റെ ചോക്ലേറ്റ്. അതുപോലെ ഇതിന് ലിച്ചിയുടെ ടേസ്റ്റ് ആണ്, ലിച്ചിയുടെ ടേസ്റ്റും ലെമണിന്റെ ടേസ്റ്റും ആണ്. ഒരു വെറൈറ്റി കൊക്കോ എന്നാണ് അത് എടുക്കുന്നത്. അത് എന്നിട്ട് ഫെർമെന്റ് ചെയ്തിട്ടാണ്, അത് ഒരു പ്രത്യേക പ്രോസസ് ചെയ്തിട്ടാണ്. നമുക്ക് ആ കൊക്കോ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, നമ്മുടെ തോട്ടത്തിലുണ്ട്. റൂബി ചോക്ലേറ്റ് മാത്രമല്ല, അതുപോലെ ഡാർക്ക് 80%, 95% ചോക്ലേറ്റ്സ് ഉണ്ട്. നമുക്ക് ഏത് വെറൈറ്റി ട്രഫിൾസ് വേണേ, ചോക്ലേറ്റിന്റെ ട്രഫിൾസ് വേണേ ഉണ്ടാക്കി തരാം. ഒരു 1400 വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ട്. അത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഷുഗർ ഫ്രീ ഉണ്ട്, പാം ഷുഗറിന്റെ ചോക്ലേറ്റ് ഉണ്ട്, പാം ഷുഗറിന് ഇട്ടിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ട്. അത് കോക്കനട്ട് പാം ഷുഗർ ഇട്ടിട്ടുണ്ട്. സ്റ്റീവി ഇട്ടിട്ടുള്ള ചോക്ലേറ്റ്സ് ഉണ്ട്, അതിവിടെ ഓൾറെഡി ഓർഡർ ഉണ്ട്. ഹെൽത്തി ആയിട്ടുള്ള 95-80 ഒക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് നമ്മുടെ കസ്റ്റമർ കൂടുതലും. അവർ സ്ഥിരമായിട്ട് ഡെയിലി ഒരു 8 ഗ്രാം നല്ല ചോക്ലേറ്റ്സ് കഴിക്കുന്നത് തന്നെ നമുക്ക് ഹെൽത്തിന് ബെനിഫിറ്റ് ഉള്ള അത് 8 ഗ്രാം ഒരു ദിവസം കഴിക്കുന്നതാണ്. അപ്പൊ രാവിലെ തന്നെ കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഈ ക്യാൻസർ പേഷ്യൻസ് ഇങ്ങനെയുള്ള ഒത്തിരി പേഷ്യൻസും ഇത് മേടിച്ചുകൊണ്ട്. അത് മാസം ഒരു 30-40 ഒക്കെ ചെറിയ ചെറിയ 8 ഗ്രാമിന്റെ പീസായിട്ട് അവര് ഉണ്ടാക്കി മേടിച്ചു കൊണ്ടുപോകാറുണ്ട്. അത് സ്ഥിരമായിട്ട് മേടിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കേക്ക്, ഇത് കൊക്കോന്റെ വൈനിൽ സോക്ക് ചെയ്തിട്ടുള്ള പ്ലം കേക്ക് ആണ്. നമ്മളിവിടെ തന്നെ ചെയ്യണം, നമ്മളിവിടെ തന്നെ. അതൊരു 1 വർഷം വരെ നമ്മൾ 1.5-2 വർഷം ഒക്കെ സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് ഉണ്ട്. ആ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് നമ്മള് എല്ലാം കൊക്കോ വൈനിലാണ്. കൊക്കോ വൈനിലാണ് പറഞ്ഞാലും കൊക്കോ ആയിട്ട് കണക്ട്. അതെ, കൊക്കോ കണക്ട് ആണ്. അതുപോലെ കൊക്കോ അത് ഇത് ഫ്രൂട്ട് ആൻഡ് നട്ട് ആണ്, ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ആണ്. ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ആണ് ഈ കേക്ക്. അപ്പൊ അത് ആ വൈനിൽ സോക്ക് ചെയ്തിട്ടുള്ള വൈനിൽ സോക്ക് ചെയ്തത്. ഇതിനകത്ത് പ്ലം ആണ്. അപ്പൊ രണ്ടും ഡിഫറൻസ് ഉണ്ട്. ഇതിനകത്ത് ഡേറ്റ്സ് കൂടുതലായിരിക്കും, ഇതിനകത്ത് ഡേറ്റ്സ് കുറവായിരിക്കും. നമ്മൾ കൊക്കോന്റെ ഒരു സാധനം കളയുന്നത്. അതുപോലെ ഐസ്ക്രീമിന്റെ കപ്പിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീമിന് ഐസ്ക്രീം കൊക്കോ വെച്ച് എല്ലാം കൊക്കോ വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പൊറോട്ട മാത്രം അടിക്കാതെ നമുക്ക് ഓരോ ഈ പ്രോസസ് ആയിട്ടൊന്ന് നമുക്ക് ഒന്ന് കണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. പിന്നെ നമ്മുടെ ഈ എനിക്ക് ഏറ്റവും ക്യൂരിയോസിറ്റി തോന്നിയ സംഭവം നമ്മുടെ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്, ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു കഫേ ആണ്. ചോക്ലേറ്റ് ഇവിടെ വന്ന് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാനും ഇത് കഴിച്ച് നോക്കാനും അതുപോലെ ഫുഡും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാ ടൈപ്പ് ഡോണറ്റ്സ്, ചോക്ലേറ്റ്സ്, മോഫിൻസ്, അതുപോലെ ബ്രൗണീസ്, പിന്നെ ചോക്ലേറ്റ് ഷോർട്ട് എന്ന് പറഞ്ഞ ഡ്രിങ്കുകൾ, ഇതൊക്കെ അതൊക്കെ കുക്കീസ് ചോക്ലേറ്റ്സ് ഒക്കെയാണ് നമ്മളിവിടെ തന്നെ ചെയ്യുന്നത്. നമ്മുടെ പിള്ളേരൊക്കെ തിന്നുന്നത് ഇത് തന്നെയാണ്. വേറെ അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കസ്റ്റമൈസേഷന്റെ പ്രോസസ്സിന്റെ ഇത് നമ്മൾ കസ്റ്റമറിന്റെ ടേസ്റ്റിന് എത്ര പെർസെന്റ് ആണ് നിങ്ങളുടെ കൊക്കോന്റെ പെർസെന്റ് എന്നുള്ളത് ഞാൻ പറയും. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അത് ആ ടേസ്റ്റിൽ നമ്മളിവിടെ 20 മിനിറ്റിനുള്ളിൽ ചോക്ലേറ്റ് ഉണ്ടാക്കും.
നിങ്ങൾക്ക് കുറച്ചും കൂടി ഡാർക്കായിരിക്കും. കയ്പ് കൂടുതലല്ലേ? ഇപ്പൊ കയ്പ്പ ഡാർക്ക് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ആണ് കൂടുതൽ വന്നത്. എനിക്ക് മറ്റേ കട്ടായിട്ടുള്ള ചോക്ലേറ്റിന് കുറച്ച് മെൽറ്റായിട്ടുള്ള ടൈപ്പ് ചോക്ലേറ്റ് ആണ് ഇഷ്ടം. ടേസ്റ്റ് നോക്കിയാണ്, ടേസ്റ്റ് ഇത് കറക്റ്റ്. ഇതാകുമ്പോ ഒരു 80% ആണ് ഡാർക്ക്. 80% ഡാർക്ക് ആണ്. അപ്പൊ നിങ്ങളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് 80% ആണ് വിത്ത് മിൽക്ക്. അപ്പൊ നേരത്തെ വിത്തൗട്ട് മിൽക്ക് ആയിരുന്നു? വിത്ത് മിൽക്ക് തന്നെയായിരുന്നു, പക്ഷെ അതിനകത്ത് പെർസെന്റേജ് അതാണ് നിങ്ങളുടെ ടേസ്റ്റ്. ഇനി ഇതില് നമുക്ക് ഏത് വേണമെങ്കിലും ഫില്ല് ചെയ്തേരാം. ഫില്ല് ചെയ്യുമ്പോൾ നമ്മള് ഇതിനകത്ത് അപ്പൊ ഇതാണ് നമ്മുടെ കൊക്കോട്ടി. കൊക്കോ കോഫി ഒക്കെ കഴിച്ചിട്ടുണ്ട്. കൊക്കോ ടീ ആദ്യമായിട്ട് കഴിക്കും. ഇത് ഷുഗർ ആഡ് ചെയ്തിട്ടില്ലല്ലോ. ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. ചോക്ലേറ്റ് ഫ്ലേവറും ചോക്ലേറ്റ് സ്മെല്ലും ആണ്. ആ ശരിക്കും ചായ കുടിക്കുന്ന ഫീൽ അല്ല. ശരിക്കും ഇത് ഷുഗർ ഇല്ലാതെ കഴിക്കുന്ന രസം. അല്ല അങ്ങനെ കഴിക്കണം. അവരുടെ ഫ്ലേവർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നു. ടേസ്റ്റ് ഒക്കെ ചായയുടെ കുത്തലിൽ നിന്ന് ചോക്ലേറ്റിന്റെ അതിനകത്തേക്ക് ഉള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഉള്ളതുകൊണ്ട് ഷുഗറിന്റെ ആവശ്യം തോന്നുന്നില്ല. നമ്മുടെ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്നതിന് വരെ ഇത് കുടിച്ചാൽ മതി. അപ്പൊ നമ്മുടെ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കഴിച്ചോളാം. ഞാൻ വൈനും കൂടി ഒന്ന് സിപ്പ് ചെയ്യും. ഇതാണല്ലോ നമ്മുടെ കൊക്കോ വൈൻ. കൊക്കോ വൈൻ സാധാരണ മറ്റേ ഇവിടെ വിനീഗറിന്റെ കളർ. കൊക്കോന്റെ പിന്നെ അതൊക്കെ വ്യത്യാസമാണ്. നന്നായിട്ട് സ്പ്രെഡ് ആവും. എന്താണെന്ന് വെച്ചാൽ വൈനില് ചോക്ലേറ്റില് വേഗം ബ്ലഡിലോട്ടും ബ്രെയിനിലോട്ടും വേഗം സ്പ്രെഡ് ചെയ്യും. വൈനിന് ഒരു പ്രത്യേക രസമുണ്ടാവും. ഇതാണ് കൊക്കോ ബീൻ. ഇതാണ് കൊക്കോ ബീൻ. നിബ് നിബ് എന്ന് പറയും. കൊക്കോ ബട്ടർ. കൊക്കോ ബട്ടർ. ഇത് പ്യുവർ കൊക്കോ ബട്ടർ. പ്യുവർ കൊക്കോ ബട്ടർ ആണ്. ഇത് ഇത് വെച്ച് ഒരുപാട് കാര്യങ്ങളുടെ ഇൻഗ്രീഡിയൻ്റ് ആണെന്നുണ്ടല്ലോ. അതെ, അത് നമ്മുടെ മോയ്സ്ചറൈസറ് അതുപോലെ ഫാർമസ്യൂട്ടിക്സ് എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്. ഒരു മോയ്സ്ചറൈസർ ആണ് ഈ സാധനം. കഴിക്കാം, ഡയറക്റ്റ് കഴിക്കുകയും വരെ ചെയ്യാം. ചെയ്യുന്നവരുണ്ട്. നമ്മുടെ നോർമൽ ബട്ടർ യൂസ് ചെയ്യുന്ന കണ്ടന്റ് നമ്മുടെ നിവിയുടെ ക്രീമിലൊക്കെ ഉണ്ട്. ഒരു 48 ഓയിൽസ് ഒക്കെ പറയണ്ടെങ്കിൽ മിക്കവാറും കൊക്കോ ബട്ടർ ഉണ്ടാവുന്നു. ജസ്റ്റ് ഇതിനകത്തൊരു 25 ml എടുത്തിട്ട് ഒരു 100 g ആലോവീര ജെല്ലില് മിക്സ് ചെയ്താൽ മതി. നല്ല ക്രീമായിട്ട് വരും. അത് നമ്മുടെ ബോഡിയിൽ വെച്ചാൽ അത്ര ഡ്രൈ സ്കിന്ന് ഏറ്റവും ബെറ്റർ ആണ് കൊക്കോ ബട്ടർ. അത് എന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അലോവീര ജെല്ലിൽ മിക്സ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം. ക്രീമായിട്ട് തന്നെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും ഡ്രൈ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. നല്ല ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ സ്കിന്ന് ഏറ്റവും നല്ലതാണ്. പറ്റി കഴിയുമ്പോൾ നമുക്ക് ഒബ്സർവ് ഒരു വലിച്ചെടുക്കുന്ന ഫീലിംഗും വരും സ്കിന്നിലോട്ട്. അത് വെള്ളം തൊട്ട പോലെ വെള്ളം നമ്മള് സൂപ്പിട്ട് കളഞ്ഞാൽ പോലും വെള്ളം വെറുതെ ഇട്ട് കഴിഞ്ഞാൽ പോവില്ല. അപ്പോഴേക്കും നല്ലതായിട്ട് അബ്സോർബ് ആയിക്കോ. നമുക്ക് ഇതിന്റെ കൊക്കോ തോട്ടം ഒന്ന് കാണാം. അതിന്റെ ഓരോ പ്രോസസ്, കൊക്കോ കായ പറിച്ച് അതിന്റെ ഓരോ സ്റ്റേജസ് ആ കൊക്കോ കായ എങ്ങനെ ചോക്ലേറ്റിലേക്ക് വരുന്ന എന്നുള്ളത് നമുക്കൊന്ന് നേരിട്ടൊന്ന് കാണാം.
ഇതില് ഇതാണ് നമ്മുടെ റൂബി ചോക്ലേറ്റ്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ, നല്ല കളർ. ഇതിന്റെ താഴെ മുതല് ഉണ്ടാവും കൊക്കോല്. അല്ല സമയത്ത് ശരിക്കും നിറച്ചുണ്ടാവും. നമുക്ക് ഒരെണ്ണം മരത്തിൽ നിന്ന് പറിച്ചെടുക്കാം. ആഹാ, ഇതിന് നല്ല കട്ടിയുണ്ട് പറിക്കാൻ. റൂബി തന്നെ കിട്ടി. ആഹാ, ഇത് കാണാൻ തന്നെ എന്തിനാ അഴകാന്ന് നോക്കി. പണ്ട് മറ്റേ ഗുരു എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പഴമെടുത്ത് തിന്നണ കാണിക്കണല്ലേ, അതുപോലെ അതുപോലത്തെ ഒരു ഫീലുണ്ട്. ആ ഇതാണ് കൊക്കോ. നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് ആദ്യം മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. മരത്തിൽ നിന്ന് പറിക്കാം. പെട്ടെന്ന് പറഞ്ഞു പോയില്ല കേട്ടോ. കുറച്ചും കൂടി മഞ്ഞാവാൻ തോന്നുന്നു അല്ലേ, ഇത്ര ഉള്ളു. ഇത് പൊട്ടിച്ചു നോക്കാം. ആഹ്, ഇതാണ് കൊക്കോ. ഇങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ അമ്മ വീട്ടിലുണ്ടായിരുന്നു കൊക്കോ. ഇങ്ങനെ പറക്കി വെറുതെ, എന്തിൻ്റെ ഉപയോഗം ഒന്നും ബാക്കി അറിയില്ലായിരുന്നു. നമ്മളാം മംഗോസ്റ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് അല്ലേ, ഫ്ലഷിന് നല്ല മധുരമാണ്. ശരിക്കും ഇതിൻ്റെ ആ പുറത്തുള്ള അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൊക്കോ. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഇതെന്താ വെച്ചാൽ ഇതിന്റെ പുറത്തെ മധുരല്ലേ, അത് ഫെർമെന്റ് ചെയ്യുമ്പോ ഇത് അബ്സോർബ് ചെയ്യും. ഏഴു ദിവസം ഫെർമെന്റേഷൻ ചെയ്യും. അപ്പൊ ഇതിനകത്തുള്ള മിനറൽസും വിറ്റാമിൻസ് പൊട്ടാഷ്യം ഒക്കെ ഇതിനകത്തുണ്ടാവും. ഇത് മുഴുവനും ഈ കൊക്കോന്റെ ബീനിന്റെ അകത്ത് വെച്ചിടും. അപ്പൊ അതുപോലെ അതിന്റെ ആ ഹസ്കിനും ആ ഗുണങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ അടുത്തത് പോകുന്നത് ഈ ഫെർമെന്റേഷൻ. ഇത് പൊട്ടിച്ചിട്ട് ഫെർമെന്റ് ചെയ്യും. വെറുതെ അത് എടുക്കും, എന്നിട്ട് പൊട്ടിച്ചിട്ട് നേരെ വാഷ് ചെയ്തിട്ടൊന്നുമല്ല, സ്ട്രൈറ്റ് വേ ആ വാഷ് ചെയ്യാൻ പാടില്ല. ആദ്യം മേളിലെ കള്ളിയിൽ രണ്ട് മൂന്ന് ദിവസം ഇടും. മൂന്ന് ദിവസം ഇട്ടിട്ട് വേണം പിന്നെ അത് ഇളക്കി കൊടുക്കും. ദിവസം കഴിഞ്ഞ് അത് കവാടായിട്ടാണ് വെക്കുന്നത്, ഓപ്പൺ ആയിട്ട്? അല്ല അല്ല, അതിന്റെ മേളിൽ നമ്മള് ഇല ഇട്ട് അതിൽ ചാക്കിടും. നൂൽ ചാക്ക് ഇട്ടിട്ടാണ്, കാരണം അതിനകത്ത് നല്ല ടെമ്പറേച്ചർ ഫോം ചെയ്യും, ബാക്ടീരിയകളൊക്കെ വർക്ക് ചെയ്യണം. ഒരു 60 ഡിഗ്രി 45 ഡിഗ്രി ഒക്കെ ചൂടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇളക്കുന്നതിന് പകരമാണ് ഈ ബോക്സ് ചേഞ്ച് ചെയ്യുക. അപ്പൊ അത് പൊക്കിട്ട് പിന്നെ അത് മറിച്ച് ഇതിനകത്തേക്ക് ഇടും. ഇതിനും രണ്ടു ദിവസം കടന്നതിന് ശേഷം ഫെർമെന്റ്. അപ്പൊ 4 ദിവസം 4-5 ദിവസം 5-6 ദിവസം സെക്കൻഡ് പ്രോസസ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ഡ്രൈയിങ് യു വി ഷെഡിലേക്ക് വിടും, അല്ലെങ്കിൽ ഇതുപോലെ ഡ്രയറിലേക്ക് ഉണക്കും. മഴക്കാലമാണെങ്കിൽ നമ്മൾ ഈ ഡ്രയറാണ് ഉപയോഗിക്കണേ, അല്ലെങ്കിൽ നമ്മള് യു വി ഷെഡിലേക്ക് വിടും. അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു ബ്രേക്ക് ചെയ്ത് നമ്മള് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇത് നമ്മള് ചേറ്റാന്ന് പറയും. ആ ചേറ്റുന്ന പ്രോസസ്സാണ് ഇതിന്റെ അകത്ത്. ഇവിടുന്ന് കൊടുത്തിട്ട് അത് മൊത്തം ഇത് അതിങ്ങനെ പൊടിഞ്ഞു വരില്ല, അല്ല ഈ ഫോമിലായിരിക്കും വരുന്നത്, പൗഡർ ആയിട്ടായിരിക്കും ഈ ഫോമിലെ വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചേറ്റി എടുക്കുക. ഓക്കെ, അത് ഇതിനകത്ത് ഇതിന്റെ ഇത് ബ്രേക്ക് ചെയ്ത് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് അത് ചേറ്റുന്ന പ്രോസസ്സിലോട്ട് പോകും. അപ്പൊ ഫൈനലി ഇത് ഇങ്ങനെ നമ്മള് നിബ് എന്ന് പറയുന്നത് ഇതിനകത്ത് ആ തൊണ്ടൊക്കെ പോയി, ഈ നിബാണ് പിന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യും. ഇത് തൊണ്ട് പോയിട്ടുള്ള ഒരു ഫോം ഇങ്ങനെയാണ്. നമ്മുടെ കാപ്പിക്കുരു വെച്ച് പ്രോസസ്സാണ് ഇതിനും വരുന്നത്. ഇനി ഇത് നമ്മള്
നേരെ നമ്മൾ യൂണിറ്റിലേക്ക് കൊണ്ടുപോയി ഗ്രൈൻഡ് ചെയ്യുക ചെയ്യും. ഇതൊരു 34 മണിക്കൂറോളം ഗ്രൈൻഡിങ് പ്രോസസ് ഉണ്ട്. ഓ, അത് അറ്റ് എ ടൈം എത്ര ചെയ്യാൻ പറ്റും? നമുക്കൊരു 35 കിലോ വരെ ഇതിനകത്ത് അറ്റ് എ ടൈം ചെയ്യും. അതിനകത്ത് നമ്മൾ ഇപ്പൊ ഇത് ഗ്രൈൻഡ് ചെയ്ത ശേഷം മിൽക്ക് ഇടാം. നമ്മുടെ റെസിപ്പി എന്താണോ അതാണ് നമ്മൾ ഇതിനകത്ത്. അപ്പൊ ഇതിന്റെ ഈ ഓരോ ബൈ പ്രൊഡക്ട്സും വേർതിരിച്ചിരിക്കുന്നത് ഏത് സ്റ്റേജിലാ? അത് ഓരോ നമുക്ക് അവിടെ കൊക്കോന്റെ ഇത് കഴിയുമല്ലോ, അത് കഴിഞ്ഞപ്പോ അതിന്റെ ഹസ്ക് എടുത്തിട്ട് ടീ ആക്കും. ഇതിപ്പോ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ടാണ് ചെയ്യുന്നത്. ബട്ടർ എടുക്കാനായിട്ട് നമ്മളിത് ഇതുപോലെ ചെറിയൊരു മെഷീൻ ഉണ്ട്. ഇതില് നമ്മൾ ബട്ടർ എടുക്കും, ബട്ടർ പോരും. മറ്റേ വൈനും വിനീഗറൊക്കെ ഉണ്ടാവുന്നത് അതിന്റെ പുറത്തുള്ള ഫ്ലഷീനാണ്. ഇതിനകത്ത് ഗ്രൈൻഡ് ചെയ്യും. ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ ഏത് റെസിപ്പിയിലാണോ വേണ്ടത് ആ റെസിപ്പിയിൽ നമ്മൾ ചോക്ലേറ്റ് പൗഡർ ആക്കി എടുക്കണതും ഇവിടെ തന്നെയാണ്. പൗഡർ ഇതിനകത്ത് വരുന്ന ബട്ടർ കഴിഞ്ഞാൽ പൗഡർ വേറെ ഇതിൽ വരും. ഓഹോ, ഈ മെഷീനിൽ തന്നെയാണ് പൗഡർ വരുന്നത്. അപ്പൊ നമ്മള് ഈ ടീയുടെ ഇതൊക്കെ ചെയ്യണത് ടീ ഒക്കെ ചെയ്യണത് പൗഡർ പകുതി കാര്യങ്ങൾ പുറത്ത് തോടില് തോടില് അത് ബൈ പ്രൊഡക്ടുകൾ വരുന്നതും ജ്യൂസ് എടുക്കുന്നതും ഒക്കെ. ചോക്ലേറ്റ് ടേബിളിൽ ടെമ്പർ ചെയ്ത് അത് കഴിഞ്ഞ് നമ്മള് ചില്ലറിലോട്ട് വയ്ക്കും. പിന്നെ അത് ടെമ്പർ ചെയ്യണം ബൾക്ക് യൂണിറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ. ഇതാണ് ബാർസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ബാർസ് ഒക്കെ ഉണ്ടാക്കാൻ ബാർസ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ഏതാ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഡയറി മിൽക്കിന്റെ ഒക്കെ മോൾഡ് പോലത്തെ രസമാണല്ലേ. ഓരോ മോൾഡിലും നമ്മൾ ഫിൽ ചെയ്യും. അപ്പൊ അത് ഈ നട്സ് ഒക്കെ ഉള്ളിൽ അത് വെച്ചിട്ട് ഇതാണ് ഫൈനൽ പ്രോസസ്. ഇതിലാണ് ആ ചോക്ലേറ്റ് കട്ട് ആയിട്ട്. ഇതിലെത്ര നേരം ഇരിക്കും? 10 മിനിറ്റ്സ് ഒക്കെ ഇരുന്നാൽ മതിയോ? 20 മിനിറ്റ്സ് ഇതിനകത്ത് ഇരിക്കണം. പിന്നെ നമ്മൾ തിരിച്ച് റൂം ടെമ്പറേച്ചറിലൊക്കെ ആവുന്ന സമയത്ത് വീണ്ടും മെൽറ്റ് ആവുമോ? ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ റൂം ടെമ്പറേച്ചറിലൊക്കെ ആയാലും 30 ഡിഗ്രി മുകളിലായി കഴിഞ്ഞാൽ മാത്രമേ മെൽറ്റ് ആവുള്ളൂ. കാരണം ടെമ്പർ ചെയ്യുന്നുണ്ട്. നോർമലി പ്രോപ്പർ പ്യുവർ ചോക്ലേറ്റ് മെൽറ്റ് ആവാനായിട്ട് എത്ര ഡിഗ്രിയിലാണ് മെൽറ്റ് ആവുന്നത്? 30 ഡിഗ്രി മുകളിലായി മെൽറ്റ് ആവും. മെൽറ്റ് ആവും. ഡേറ്റ് എപ്പോ ആയി കഴിഞ്ഞാൽ അതായത് ഏത് ചോക്ലേറ്റ് ആയാലും പ്യുവർ ആണെങ്കിൽ, കൊക്കോ ബട്ടർ ഉപയോഗിച്ചുള്ളതാണെങ്കിൽ അതങ്ങനെ. അല്ലാത്ത ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ മെൽറ്റ് ആവാതെ ഇരിക്കും. നമുക്ക് ഈ പറഞ്ഞ ഷോപ്സിലൊക്കെ വെറുതെ ചില ഷോപ്സിലൊക്കെ നമുക്ക് ചില്ലറിലൊന്നും വെക്കാത്ത ഫ്രീസറിലൊന്നും വെക്കാത്ത ആരെങ്കിലും പോലെ നമ്മുടെ നമ്മുടെ ഐസ്ക്രീമിന് വരെ ഫ്രോസൺ ഡെസേർട്ട് വെക്കുന്ന പോലത്തെ. നമ്മുടെ വായിൽ 36 ഡിഗ്രി ടെമ്പറേച്ചർ. അപ്പൊ നമ്മൾ പ്യുവർ ചോക്ലേറ്റ് കഴിച്ച 28 ഡിഗ്രി ടെമ്പറേച്ചർ ഒത്തിരി പിന്നെ നമ്മള് ചായ കഴിക്കുന്ന 50 ഡിഗ്രിയുടെ ചായ കഴിച്ചാൽ മാത്രമേ പോകും. അപ്പൊ നമുക്ക് ഈ പ്രൊഡക്ട്സ് ഒക്കെ എവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും? ഇപ്പൊ ഇവിടെ വന്നാൽ നമ്മുടെ എല്ലാ പ്രൊഡക്ട്സ് ഇവിടെ കണ്ടറിഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാം. അതല്ലാതെ ഇവിടെ ഇല്ലാത്ത അവരുള്ള ഒരാൾക്കാർക്ക് എവിടെ നിന്നൊക്കെ കിട്ടും? അത് നമ്മൾ ഞങ്ങൾക്ക് ഒരു 5 ഔട്ട്ലെറ്റ് ഉണ്ട്. കട്ടപ്പന, അണക്കര, ചെറുതോണി, അതുപോലെ തിരുവല്ല, ഇപ്പൊ കാക്കനാട് വരുന്നുണ്ട്. അങ്ങനെ ഔട്ട്ലെറ്റുകൾ ഉണ്ട്. പിന്നെ ഷോപ്സില് ഷോപ്സില് കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇപ്പൊ ഓൺലൈനായിട്ടും അതുപോലെ നമ്മുടെ ഓൺലൈൻ സെൽ ചെയ്യുന്നു. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് അവർക്ക് നമ്മളതിന്റെ ഡീറ്റെയിൽസ് ഓൺലൈൻ ആയിട്ടില്ല, അതിലോട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മള് അങ്ങനെ ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പൊ നമുക്ക് ചെന്നൈക്കും അതുപോലെ ബോംബെക്കും ഒക്കെ എല്ലാം ചോക്ലേറ്റ് കിട്ടുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക്, ഏത് ചോക്ലേറ്റ് ആയാലും കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അത് പിന്നെ നമ്മുടെ സാധനം കൊണ്ടുപോകുന്നുണ്ട്. ബോംബെയിൽ ഒരു പാർട്ടി ഇതുപോലെ കൊണ്ടുപോകുന്നുണ്ട്, ചോക്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ഷോപ്പുകളിലും ഇനിയിപ്പോ പയ്യെ
ഓൺലൈൻ ആക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറെ വേറെ ബ്രാൻഡിന്റെ പേരിൽ വേണമെങ്കിൽ വേണമെങ്കിൽ വൈറ്റ് ലേബിളിൽ നമ്മൾ ചെയ്തു കൊടുക്കാം. അതൊന്നും കുഴപ്പമില്ല, അവർ പറയുന്ന ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ ചോക്ലേറ്റ് ചെയ്യാം. അവരുടെ ബ്രാൻഡിൽ നമുക്ക് ചെയ്യാതെ കൊടുക്കാം. കൂടുതലും നമ്മുടെ ഇത് വാട്സപ്പിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊറിയർ ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കും. അങ്ങനെയാണ് കൂടുതലും ഇപ്പം ഞങ്ങൾക്ക് ഓർഡറുകൾ വേണം. പിന്നെ ഇവിടെ വന്ന് മേടിക്കുന്നവരും ഉണ്ട് ഇഷ്ടമായി, അതുപോലെ സ്ഥിരമായിട്ട് മേടിക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാ മാസവും ചോക്ലേറ്റ് മേടിക്കുന്ന. അങ്ങനെയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ്. അല്ലാതെയുള്ള ആക്ടിവിറ്റീസ് എങ്ങനെയാണ്? ഇവിടെ ഫാം വിസിറ്റ് പോലെ ഫാം വിസിറ്റ് ഉണ്ട്, ഫാം ടൂറാണ്, ടൂറെ ചോക്ലേറ്റ് ഫാക്ടറി എന്നാണ്. അപ്പൊ അത് വരുന്നവർക്ക് പ്രീ ബുക്ക് ചെയ്യണം. പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 20 പേര് വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. അത് രാവിലെ നമുക്ക് ഫുഡും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. രാവിലെ എത്ര മണി മുതലാണ്? അത് എത്ര മണി വരെ രാവിലെ? ചിലപ്പോൾ 10 മണിക്ക് വന്ന് പോകുന്ന ആൾക്കാർ 10 മണിക്ക് വന്നിട്ട് വൈകുന്നേരം സമയം ടോട്ടലി എടുക്കും. അല്ല, ഇത് 10 മണിക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ ഉച്ചക്കത്തെ ലഞ്ച് കഴിഞ്ഞ് വൈകുന്നേരത്തെ ഡിന്നർ കഴിഞ്ഞ് പോകുന്ന പാക്കേജ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഫോറിനേഴ്സ് വരുന്നുണ്ട്. ഫോറിനേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് ആവശ്യമില്ല, അവർക്ക് കൂടുതലും ചോക്ലേറ്റുകൾ എക്സ്പെരിമെന്റ് ചെയ്ത് തോട്ടവും ഇതെല്ലാം കണ്ട് എക്സ്പെരിമെന്റ് റിസോർട്ടിലൊക്കെ വരുന്ന ആൾക്കാർ ഡയറക്റ്റ് വരുന്നുണ്ട്. അതുപോലെ പിന്നെ ഇവിടെ കൂടുതലും പിന്നെ ഈ പ്രീ ബുക്ക് ചെയ്ത് ഇപ്പൊ അടുത്ത ആഴ്ചയൊക്കെ ഓരോരുത്തരും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് വന്നു കഴിഞ്ഞാൽ അവരൊരു ഗെറ്റ് ടുഗദർ ആയിട്ട്, പിന്നെ അതുപോലെ ഗെറ്റ് ടുഗദർ പിള്ളേരെ ബർത്ത്ഡേ ആയാലും അങ്ങനെ ചെയ്യണമെങ്കിലും അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കണം. സ്കൂളിൽ നിന്ന് പിള്ളേർ വരുന്നുണ്ട്, അവരും വന്ന് അവർക്കൊരു ചോക്ലേറ്റ് എന്താണെന്നും അതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുന്ന ഏതൊക്കെ രീതികളാണ്, പിന്നെ ഇവിടെ ബേക്കിംഗ് ഉണ്ട്, പിന്നെ ഫുഡ് നമ്മൾ കൊടുക്കും. ഫുഡ് ഇപ്പൊ അവര് നമ്മുടെ മെനു ഉണ്ട്, ആ മെനുവിനനുസരിച്ച് ഫുഡ് വേണ്ടവർക്ക് ഫുഡ് കൊടുക്കും. പിന്നെ ബർത്ത്ഡേ പാർട്ടി, അവർ കേക്ക് കട്ടിങ്ങോ അതൊക്കെ കേക്കൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെയും ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പാക്കേജ് ആയിട്ട് ഫാം ടൂർ ആണ് മെയിൻ ആയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത്. അതെ അതെ അതെ, ചോക്ലേറ്റ് എന്താന്ന് ആൾക്കാർക്ക് അറിവ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള മെയിനുള്ള കാര്യം. അല്ല, ചോക്ലേറ്റ് എന്നതിനേക്കാൾ ഉപരി കൊക്ക വെച്ചിട്ട് ഇത്രയും പ്രൊഡക്റ്റുകൾ ചെയ്യാം. അതെ അതന്നെ കണ്ടറിയാന്നത്. ഞാനിവിടെ വന്നപ്പോഴാണ് കൊക്ക വെച്ച് ഇത്രയും കാര്യം, പ്രത്യേകിച്ച് ഈ പറഞ്ഞ മോയ്സ്ചറൈസറും ഇതൊക്കെയെന്ന് പറഞ്ഞത് നമുക്ക് ആദ്യത്തെ അറിയാം. അതെ, അപ്പൊ അങ്ങനെ അറിവില്ലാത്ത ഇപ്പൊ കൊക്കോ കായ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അത് വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അപ്പോ ഞാനിതിന്റെ ഡീറ്റെയിൽസും ലൊക്കേഷനും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോ വർത്ത് ആയിട്ടുള്ളൊരു വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണ്. സമയം കിട്ടുന്നതനുസരിച്ച് ഒരു വിസിറ്റ് ഇവിടെ പ്ലാൻ ചെയ്താൽ എന്തായാലും വർത്ത് ആയിരിക്കും. താങ്ക് യു.